समस्त केरला सुन्नी महल्ले फेडरेशन संस्थान व्यापक इत्तिहाद 2.0 नाम महल्ले शक्ति अब मंजेश्वर मंडल सुन्नी महल्ले फेडरेशन जमीयतुल खुतब मंजेश्वर मंडल कमिटी लहरी अल विवाह दूरत महल शक्तरणी ഒരു സെമിനാർ നാളെ ബുധനാഴ്ച 10 മണിക്ക് വസങ്കടി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്ത പരിപാടി 10 മണിക്ക് സമസ്ത കേന്ദ്ര മുഷാവരംഗം തൊട്ടി മാഹിൻ മുസ്ലിയാർ പതാകയർത്തോടെ തുടക്കം കുറിക്കുകയാണ്. അതിൽ പ്രാരംഭ പ്രാർത്ഥന നടത്തുന്നത് കെഎസ് അലി തങ്ങൾക്കുമ്പോൾ അവർക്കാണ്. സ്വാഗതം മഞ്ചേശ്വരം മണ്ഡലം വർക്കിംഗ് പ്രസിഡന്റ് സിറാജുദ്ദീൻ ഫൈസി ചേരാൻ നേരുകയാണ്. അതിലെ പ്രസ്ത പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് യു അബ്ദുറഹ്മാൻ മുസ്ലിയാർ സമസ്ത ഉപാധ്യക്ഷൻ. അതുപോലെ തന്നെ ആ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിത്തമയുടെ സെക്രട്ടറിയാണ്. അതിൽ പ്രധാനമായിട്ടും ലഹരിക്കെതിരെയും അതുപോലെ തന്നെ വിവാഹ ദൂർത്തെതിരെയും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം പ്രവണതകളെ ചോദിക്കാൻ വേണ്ടി ഒരു വിഷയ ക്ലാസ് അവതരണം നടത്തുകയാണ്. അത് ബിസി ഉമർ മൗലവി വയനാട് അദ്ദേഹം നടത്തുന്ന പ്രസ്ത പരിപാടി 12 മണിക്ക് സമാപിക്കുകയാണ്. ആ പരിപാടിയാണ് പ്രധാനമായി നടക്കുന്നത്. നല്ല ബഹിഷ്കരിക്കണമെങ്കിൽ ആദ്യം ഓരോ മഹല്ലും ഞങ്ങളെ അറിയിച്ചെന്നിട്ട് അതിനെതിരെ ബോധവൽക്കരണം നടത്തും. അതിന് വേണ്ടുന്ന ക്ലാസുകളും മറ്റൊക്കെ കൊടുത്തിട്ട് അതിനെ നല്ല നിലയിൽ നമ്മുടെ യുവാക്കളൊക്കെ നല്ല നിലയിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ ബഹിഷ്കരിക്കുക എന്നുള്ളത് അടുത്ത ചർച്ചയാണത്. ഇത് വിജയിച്ചില്ലെങ്കിലുള്ള ചർച്ചയാണ്. അല്ല, ഇക്കാര്യത്തിൽ പ്രധാനമായിട്ട് നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം ആണ് വേണ്ടത്. ഞങ്ങൾ 100 മഹല്ലുകളുണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിൽ. SMF-ൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ല. ആ 100 മഹല്ലുകളും SMF-ൽ രജിസ്ട്രേഷൻ നടത്താത്ത മഹല്ലുകളെയും നാട്ടിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും എല്ലാ പ്രമുഖന്മാരെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ നാളെ പരിപാടി നടത്തുന്നത്. അപ്പോൾ അതിൽ ശക്തമായിട്ടുള്ള ഒരു സർക്കുലർ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ സർക്കുലർ എല്ലാ മഹല്ലുകളിലും കൊടുക്കും. അവരെ കൊണ്ട് അത് അംഗീകരിപ്പിക്കും. അതുകൂടാതെ വിവാഹം നിശ്ചയിക്കുന്ന ദിവസം വധുവരന്മാർക്ക് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടാൻ വേണ്ടി കൊടുക്കും. അവോയ്ഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെ അത് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ കർശനമായ നടപടി മഹലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന ഒരു ധ്വനി ഉള്ള ഒരു സർക്കുലർ നമ്മൾ എല്ലാ മഹല്ലുകളിലും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് അതിനുവേണ്ടി തന്നെ പിന്നെ നമ്മളോട് സഹകരിക്കുന്നതും സഹകരിക്കാത്തവരുമായിട്ടുള്ള എല്ലാ വിഭാഗം ആൾക്കാരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ നമുക്കിത് നടത്താൻ പറ്റൂ. അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ നമുക്ക് ഇതിലുണ്ട്. 400 പ്രതിനിധികളാണ് നമ്മൾ പിന്നെ നാളെ ഉദ്ദേശിക്കുന്നത്. ഈ 400 പ്രതിനിധികൾ പിന്നെ പല മഹല്ലുകളിൽ നിന്നും വന്നിട്ട് പിന്നെ ഇങ്ങനെ ഒരു ദൂരത്തിനെതിരെ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതായിട്ടുണ്ട്. പത്രക്കാർക്കും നാട്ടുകാർക്കും പിന്നെ പണ്ഡിതന്മാർക്കും മഹല്ല് ഭാരവാഹികൾക്കും ആർക്കും ഇത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഒന്ന് പ്രതിരോധിക്കുക ശക്തമായിട്ട്. അപ്പോൾ ആ എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ മയക്കുമരുന്നിൻ്റെ കാര്യം നമുക്കറിയാം. ഇപ്പോൾ നിയമസഭ ഇനിയാന്ന് പിരിയുമ്പോൾ പാസ്സാക്കിയ പ്രമേയം ഏകകണ്ഠമായിരുന്നു. മയക്കുമരുന്നിനെതിരായിട്ട് പിന്നെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് നിന്നിട്ട് പ്രമേയം പാസ്സാക്കിയിട്ടാണ് അവർ പിരിച്ചു.